78 സെക്കൻഡിൽ ഒതുക്കി ഗവർണറുടെ നാടകീയ നയപ്രഖ്യാപന പ്രസംഗം. 63 പേജുള്ള പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ സഭ വിട്ടു. സഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗത്തിലൂടെ സർക്കാരിനോടുള്ള തന്റെ കടുത്ത എതിർപ്പാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രേഖപ്പെടുത്തിയത്. അസാധാരണ നടപടികളോടെ 15 കേരള നിയമസഭയുടെ 10 സമ്മേളനത്തിന് തുടക്കം. സഭാ കവാടത്തിലെ സ്വീകരണത്തിൽ തന്നെ ഗവർണർ തന്റെ നയം സൂചിപ്പിച്ചു. ബൊക്കെ കൊടുത്ത് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ മുഖത്തുപോലും നോക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ കൈകൊടുക്കലും പുഞ്ചിരിയും ഒന്നുമില്ലാതെ കടുപ്പിച്ച് സഭയ്ക്കുള്ളിലേക്ക്. പിന്നത്തെ ആകാംക്ഷ പ്രസംഗത്തിൽ. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India. അവസാന ഖണ്ഡിക മാത്രം വായിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് അമ്പരപ്പിച്ചുള്ള നയപ്രഖ്യാപന പ്രസംഗം. We will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. 1 മിനിറ്റ് 18 സെക്കൻഡ് കൊണ്ട് എല്ലാം തീർത്ത് അതിവേഗം മടക്കം. ഇതുവരെ ഏറ്റവും കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം. 82 ജ്യോതി വെങ്കടാചലം ഗവർണറായിരിക്കെ 6 മിനിറ്റ് കൊണ്ട് നിർത്തിയ പ്രസംഗം. അന്ന് ഭരണ പ്രതിപക്ഷ ബഹളമായിരുന്നു കാരണം. വിശദീകരണം പോലും ചോദിക്കാതെ കരടിൽ ഗവർണർ അനുമതി നൽകിയതും അറ്റ്ഹോം വിരുന്നിന് സർക്കാർ 20 ലക്ഷം അനുവദിച്ചതും അനുനയ സൂചനയാണെന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ എന്റെ സർക്കാർ എന്ന് പോലും പറയാതെ ചടങ്ങ് തീർക്കും മട്ടിലെ പ്രസംഗത്തിലൂടെ ഒരിഞ്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. ഇഷ്യാന ന്യൂസ്, തിരുവനന്തപുരം.